புழையோரழகுள்ள பெண்ணு ஆலுவா, புழையோரழகுள்ள பெண்ணு கல்லும் மாலையும் மாறி சார்த்திய செல்ல கோலு சிட்ட பெண்ணு. புழையோரழகுள்ள பெண்ணு ஆலுவா, புழையோரழகுள்ள பெண்ணு. ഗ്രാമപ്രദേശങ്ങളിൽ വെക്കുന്ന താറാവ് കറിയാണ് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മറ്റ് സാധാരണ കുട്ടനാടൻ താറാവ് കറിയുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. കറി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ നോക്കുന്നു. വറുത്ത് കോരി ആദ്യമേ വെക്കാം. എണ്ണ ചൂടായി. നട്ട്സ് ആദ്യം വറുത്ത് കോരാം. ഈ നട്ട്സ് എന്ന് പറയുന്നത് ചില മനുഷ്യരെ പോലെ പെട്ടെന്ന് അത് കളറിങ്ങനെ ചേഞ്ച്, സ്വഭാവം മാറി വരുന്നതാണ്. ആൾക്കാർ ചൂടാകുന്ന പോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം. ഇതിൻ്റെ ഒരു വൈറ്റ് കളർ മാറിയിട്ട് ബ്രൗൺ ആയി അധികം ആവുന്നതിന് നമ്മൾ കോരിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏകദേശം ആയിട്ടുണ്ട്. ഇനി കിടന്നാലും പ്രശ്നമാണ്. ഓക്കെ, പിന്നെ കോരിയെടുത്തേക്കാം. തീത്തിരി കുറയ്ക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പെട്ടെന്നൊന്ന് മുരിഞ്ഞു കിട്ടാൻ ഒരു ലേശം ഉപ്പ് കൂടി ചേർക്കാം. ഇത് ഏകദേശം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ്. നമ്മളൊരു ഒരു താറാവിന് ചേർക്കാനായിട്ടുള്ള താറാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നാണ് അതിന് ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ സ്കിൻ കളയാതെ, ചിലരതിൻ്റെ സ്കിൻ കളയും, സ്കിൻ കളയാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതിൽ അമ്മയാണ് ഇത് ഇങ്ങനെ ഒരു വിഭവം പഠിപ്പിക്കുന്നത്. നമ്മുടെ പേര് ബാർബറ ഗോൺസാൾവസ് എന്നാണ്. പോർച്ചുഗീസ് ഒറിജിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും തോന്നുന്നു നാടൻ കുട്ടനാട് താറാവിൻ്റെ കൂടെ ഈ പൊട്ടറ്റോ ചിപ്സ് വരുന്നത്. കല്യാണത്തിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങിയത്. കാര്യം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് ഇതുപോലുള്ള ആഹാരമൊക്കെ വെച്ച് വിളമ്പി തരുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവൾക്ക് ഈ ഇവിടുത്തെ പുഴയിലെ മത്സ്യമൊക്കെ വെക്കാനേ അറിയത്തുള്ളായിരുന്നു. ഈ മാംസം അധികം കഴിക്കാത്ത ഒരു ആളായതുകൊണ്ട് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിച്ച് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ വിഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അമ്മ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഇറച്ചി മേടിക്കുന്നത് ക്രിസ്തുമസിന് മാത്രമേ ഇറച്ചി മേടിക്കത്തുള്ളൂ. അത് ഇതുപോലെ ആണ് ചിക്കനൊന്നും, ഈ ബ്രോയിലർ ചിക്കൻ ഇല്ല, നാടൻ ചിക്കനൊക്കെ ഉള്ളു. അപ്പോൾ എൻ്റെ കഥയിൽ അങ്ങനെ തൊട്ടപ്പില്ല. ക്രിസ്തുമസ് വന്നിട്ട് ഈ കുഞ്ഞാടിന് കഴിക്കാനായിട്ട് ചിക്കൻ ഇല്ലാതെ വരുമ്പോൾ തൊട്ടപ്പൻ അവളെയും കൂട്ടി ഈ കോഴിയെ മോഷ്ടിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഒരു നാട്ടിൽ നടന്ന സംഭവം തന്നെ ഞാനത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വല്ലാത്തൊരു ദാരിദ്ര്യമുള്ളൊരു കാലഘട്ടത്തിലാണ് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു വലിയൊരു ആർഭാടമായിരുന്നു മനുഷ്യന് ഈ കഞ്ഞിയും പയറും ചമ്മന്തിയും കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ഭക്ഷണവും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് നോവുന്ന ഒരുപാട് അനുഭവമാണ്. സന്തോഷം നൽകുന്ന അനുഭവത്തോടൊപ്പം നോവുന്ന അനുഭവമാണ്. പൊട്ടറ്റോ ഏകദേശം റെഡിയായി, നമുക്ക് കോരാം. അധികം ക്രിസ്പാവണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത് കോരാനായിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ള സവോള വഴത്തി എടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പാചകവും എഴുത്തുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ട്. കാര്യം ഈ നമ്മൾ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഷോപ്പുകളിൽ നിന്ന് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തോരം വ്യത്യസ്തമായ രുചികളാണ്. പക്ഷെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കടകളിൽ പാചകം ചെയ്യുന്ന ഒരേ ബ്രോയിലർ ചിക്കൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായ രുചികൾ വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് രണ്ട് കാരണങ്ങൾ അതിനുണ്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് അത് കുക്ക് ചെയ്യുന്ന ടൈം, പിന്നെ അത് കുക്ക് ചെയ്യുന്ന രീതി, ഏത് ചൂടിലാണത് വേവിച്ചെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഈ കഥകൾ അങ്ങനെ മിക്കവാറും കഥകളുടെ പ്രമേയമൊക്കെ നമ്മൾ ഒന്ന് തന്നെയായിരിക്കും.
പക്ഷേ നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ശ്രദ്ധ വേണം നമുക്ക്, ഏറ്റവും കൂടുതൽ വേണ്ട ശ്രദ്ധ. പിന്നെ കൈയുടെ ഒരു താളം, എഴുത്തിനും കൈ വിരലിൻ്റെ ഒരു താളം വേണം, മനസ്സിൻ്റെ ഒരു ചേർന്ന് നിൽപ്പ് വേണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ പാചകം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടും മലയാളത്തിലോട്ട് മിക്ക സാഹിത്യകാരന്മാരുമൊക്കെ പാചകം ചെയ്യുന്നവരാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്, പണ്ട് ടി പത്മനാഭൻ സാറിൻ പാചകം ചെയ്യുന്ന ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയത് പപ്പടം, മുളക്, ഉണക്കമുളക് പപ്പടം കൊണ്ട് പൊതിഞ്ഞിട്ട് അത് വറുത്തെടുക്കുന്ന ഒരു ചെറിയ ലഘുവായിട്ടുള്ളൊരു പാചകം. എങ്കിൽ പോലും അത് അദ്ദേഹം ആ പാചകത്തെ അത്രയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം അത് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷവും കഥ എഴുതുമ്പോഴുള്ള ഒരു ആനന്ദവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാറുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എഴുത്തും പാചകവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഘടകം. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാനൊരു പാചകത്തിൻ്റെ സുൽത്താനാണ്, കുലപതിയാണെന്ന് വിചാരിക്കരുത്. നേരം പോക്കി അത്രയേ ഉള്ളൂ, എഴുത്തിലും അത്രയൊക്കെ ഉള്ളൂ ഞാൻ കേട്ടോ. എന്തൊക്കെ എഴുതി ഇവിടെ വരെയൊക്കെ എത്തി, ഇനി എഴുതാൻ പറ്റുമെന്നോ ഇനി എന്തൊക്കെയായിത്തരുമെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറച്ച വിശ്വാസമാണ്, ഞാൻ ഈ ലോകം വിട്ടു പോകേണ്ടവനാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഞാൻ അതെന്നെ പഠിപ്പിച്ച ക്രിസ്തു നമ്മളിവിടെ വന്ന് എപ്പോഴും ഒരു ഞാൻ എൻ്റെ നോവൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കപ്പൽ പോലെ ആയിരിക്കണം. കപ്പലിങ്ങനെ ഓരോ തുറമുഖത്ത് വന്നിട്ടും നങ്കൂരോട്, അപ്പോൾ നമുക്ക് എപ്പോഴും അഴിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു നങ്കൂരമായി നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഇടാവുള്ളൂ എന്ന് ഞാൻ എൻ്റെ നോവലിൽ പറയുന്നുണ്ട്. അതൊരു പുരോഹിതനെ കുറിച്ച് പറയുന്നത്, ഈ ഇടവക തോറും പല ഇടവകളിൽ പോകുമ്പോഴും എപ്പോഴും അത് ആ ഒരു ഇടവകയിൽ നിന്ന് എപ്പോഴും പോകാൻ പറ്റിയ ഒരു നങ്കൂരം അവിടെ ഇടാവുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാനതിനെ മൊത്തത്തിലാണ് കാണുന്നത്. നമ്മൾ ഭൂമിയിൽ വന്നവരാണ്, ഇവിടെ വരുമ്പം എപ്പോഴും അഴിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നങ്കൂരം. എവിടെ പോകേണ്ടവരാണ് നമ്മൾ, എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു ആത്മീയതയാണ്, ഭക്തനാണെന്നൊക്കെ പറയും. ഭക്തം തന്നെയാണ്, ഭക്തിയില്ലാത്ത ആരുമില്ല ഉള്ളിൽ, നമ്മളില്ലെന്നൊക്കെ നടിക്കുന്നുണ്ട്. പക്ഷേ വന്ന് വന്ന് നമ്മുടെ ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ മനുഷ്യനെ ഇങ്ങനെ വല്ലാണ്ട് ഈ സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ആനന്ദം സമാധാനമൊക്കെ നൽകേണ്ട ഒന്നാണ്. ആഹാരം അതുപോലെ തന്നെയാണ്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഒരാളുടെ ഭക്ഷണം വേറെ നിറയെ കഴിക്കുമ്പോൾ കാണുന്ന ആനന്ദം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. എന്ത് കൊടുത്താൽ കിട്ടണം, നമുക്കൊന്നും കിട്ടില്ല. ഇതാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്ത് കയറിയ പൊട്ടറ്റോ, സവോള, നട്സ്. നമ്മൾ പാചകത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കുറച്ച് മസാലക്കൂട്ടുകൾ ഇവിടെ ഉണ്ട്, അത് സവോളയിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം. വെളുത്തുള്ളി ഇഞ്ചി, ഇഞ്ചി ആദ്യം ഇടണം. ഞാനിപ്പോൾ രണ്ടും കൂടെ ഇട്ടിരിക്കുകയാണ്. ഇഞ്ചി ആദ്യം ഇട്ട് ഇഞ്ചി ഒന്ന് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ വെളുത്തുള്ളി ഇട്ടാൽ മതി, കുഴപ്പമില്ല. രണ്ടും കൂടെ ഇട്ടാലും കുഴപ്പമില്ല, ഇടാം. ബ്രൗൺ കളറായി, നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോള അധികം വേണ്ട. ഒരു വലിയ സവോളയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മതിയുള്ളൂ. ഇത് കറിയിൽ നമ്മൾ ആദ്യം ചേർക്കുന്ന പോലെ തന്നെ അധികം മഞ്ഞൾ വേണ്ട, ഇതിന് ലേശം. ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം മല്ലി ചേർക്കാം. നമുക്ക് ഏകദേശം ഒരു പരിവമായി നമുക്ക് ചേർക്കാനുള്ളത്. ഓർക്കുക, ലോ ഫ്ലെയിം ആക്കുക. ചേർക്കാനുള്ള പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ, ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. ഈ അശ്വരണ ശുശ്രൂഷയിൽ ഒരു അനാഥപ്പയ്യന് ഈ വിശന്ന് നിന്നിട്ട് അവന് ഒന്നും കഴിക്കാനില്ല എന്നിട്ടൊരു പേരയ്ക്ക പേരമരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് പേരയ്ക്ക പറിച്ചതിന് എന്നിട്ട് അവൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ദൈവത്തിന് പേരയ്ക്കയുടെ രുചിയാണ്. നമുക്ക് കുറച്ച് വേപ്പിൽ ചേർക്കാം. ഞാനിങ്ങനെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യുന്നത്, അതിനൊരു ഓർഡറൊന്നുമില്ല. ചിലപ്പോൾ ആദ്യം ചെയ്യേണ്ട അവസാനം ചെയ്യും. ഈ മനസ്സ് നന്നായാൽ മതി എന്ന് പറയുന്ന പോലെ കറി നന്നായാൽ മതി. അത് അതിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചേർക്കാം. വേപ്പില ചേർക്കുകയാണ്, വേപ്പില ചേർത്ത് അധികം എണ്ണ വേണമെന്നില്ല. ഈ കഥയുടെ മർമ്മം എന്ന് പറയുന്ന പോലെ താറാവ് കറിയുടെ ഈ പേസ്റ്റാണിത്. ഇത് ഇതിനകത്ത് പെരിഞ്ചീരകമാണ് മുഖ്യ, പെരിഞ്ചീരകവും കുരുമുളകും നമുക്കിത് ചേർക്കാം. ഇതിനകത്ത് കറുവപ്പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, കുരുമുളകുണ്ട്, പെരിഞ്ചീരകമുണ്ട്. നേരത്തെ ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അളവ് ഒരു കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. പെരിഞ്ചീരകവും അത്രയും തന്നെ. ഒരു 2 കറിയാമ്പൂ, ഒരു 2 ഏലക്ക, ഒരു
ചെറിയ കഷ്ണം പട്ട, ഇത്രയാണ് നമ്മൾ അരച്ച് ഇങ്ങനെ ചേർക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഈ കറിവേപ്പില ഇടുന്നതുകൊണ്ട് ഇത് കരിഞ്ഞു പോകും, നമ്മൾ പേടിക്കേണ്ട. അതാണ് ആദ്യമേ കറിവേപ്പില ഇട്ടത്. നമ്മൾ തേങ്ങ, ഒരു മുറിയുടെ തേങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ഇത്. ആദ്യം പിഴിഞ്ഞെടുത്ത തലപ്പാല്, അതിന് ശേഷമുള്ള ഇടപ്പാല്. ഇപ്പം നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് രണ്ടാമത് പിഴിഞ്ഞെടുത്ത ഇടപ്പാലാണ്. താറാവ് ചേർക്കാം. ഇതൊന്ന് വേവണം ഇതിനകത്ത് കുറച്ച്, ഒരു 5 മിനിറ്റ്. ഏകദേശം ഗ്രേവി അത് കുറുകി വന്നിട്ട് നമുക്ക് ഇച്ചിരി തലപ്പാൽ ചേർക്കാം. ഓക്കെ, തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത് എന്നാണ് പറയുന്നത്, പക്ഷെ താറാവ് കറിക്ക് തിളയ്ക്കാം. താറാവ് ഒരു എക്സെപ്ഷൻ ഉള്ളൊരു സാധനമാണ്. ഒരു ഇത്തിരി ഗരം മസാല ഒരു മണത്തിന് വേണ്ടി നമുക്കൊരു സ്വല്പം ഗ്രേവി കുറുകണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ കുറുകണമെന്നുണ്ടെങ്കിൽ ഈ നട്ട്സ് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർത്ത് ടേസ്റ്റും കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് കറിയുടെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരു ബൗളിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാണ് നമ്മൾ നട്ട്സ്, സവോള. അത് നമ്മളിടുന്ന എൻ്റെ ഇവിടെ കുറച്ച് പൊട്ടറ്റോ. തീരദേശത്തെ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഗ്രാമീണ അമ്മച്ചിമാർ ചെയ്ത് പരമ്പരാഗതമായി ചെയ്തു വന്നിട്ടുള്ള ഒരു കുട്ടനാട് കറിയാണ്. എൻ്റെ അമ്മച്ചിയാണ് ഇതെന്നെ പഠിപ്പിച്ചത്. അമ്മച്ചി നന്ദി കേട്ടാ ഇത് പഠിപ്പിച്ചതിന്. അതുകൊണ്ട് ഇപ്പം ലോകം മുഴുവൻ കാണുന്നു. ഈ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ചൂടോട് കഴിക്കണം. കാര്യം ഇത് കുറച്ച് നെയ്യ് കൂടുതലുള്ള താറാവിന് സ്കിന്നോട് കൂടി തന്നെ വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ചൂടോട് കഴിക്കുക. പാലപ്പത്തിൻ്റെ കൂടെയോ, പാലപ്പം എന്ന് ആലപ്പുഴയിൽ പറയും, ഇവിടെ കൊച്ചിയിൽ വെള്ളയപ്പം എന്ന് പറയും. രണ്ട് ഭാഷയും ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് കാരണം ഇവിടെ പോയാലും അന്നം മുടങ്ങത്തില്ലെന്നുള്ളതാണ്. അപ്പം ഈ അന്നം, ഈ ഭക്ഷണം എനിക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു.